നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മൾ നിൽക്കുന്ന മൂർത്തിമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂർത്തിമൺ എന്ന് പറഞ്ഞാൽ തേക്കുതോട് അല്ലേ? ആ തേക്കുതോട് മൂർത്തിമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, രണ്ടു പേരും ചേച്ചി ഇരുന്ന് അതേ പുളിയെടുക്കുന്നു, കണ്ടില്ലേ പുളിയൊന്നും അതോട്ട് പോകല്ലേ. അതെ, അപ്പോൾ എന്തായാലും ഈ പാവങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആന ഒരാടെ വീട് അടിച്ച് തകർത്തു എന്ന് ഇങ്ങനെ കേട്ടു. അപ്പം അങ്ങനെ ഞാൻ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ അത്യാവശ്യം എല്ലാവരും കാണുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ എനിക്ക് ഫോറസ്റ്റുകാരോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടുത്തെ ജനങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങളാണ്. അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന രീതിയിൽ ഈ മഞ്ഞിമൃഗങ്ങളിങ്ങനെ പുറത്തു വരുന്നത് അത് വലിയ കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലിയും കടമയും നിങ്ങൾ ചെയ്യാത്തത് കാരണമാണ് ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ തന്നെ ഈ ഇവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇവിടെ പുലി വന്നതല്ലേ, ഒരു പുലി വന്നു എന്നാണ് പറഞ്ഞത്. ഈ മൃഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് വനത്തിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊന്നും ഇവിടെ വന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചേച്ചിയോടും ചോദിക്കാം, ഇവിടെ പുലി വന്ന കഥ ഞാൻ ചോദിക്കാം. പുലി എന്നാണ് വിശേഷം? ഇവിടുത്തെ ആനയുടെയും പുലിയുടെയും കഥ കേൾക്കാൻ വന്നതാ. അപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടെ വലിയ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നതാ പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഗുണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതെന്നെ ബോംബോ പുളി അങ്ങനെ വെക്കൂ, അത് നോക്കിയാണ് ഉരുട്ടി ഉരുട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ വെക്കുന്നത്? ആഹാ, അടുക്കള കയറാത്ത എന്നോട്. അയ്യോ എന്തോ ചെയ്യാനാ, ഇതുകൊണ്ട് തന്നെ പറഞ്ഞാലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത് തന്നെ സഹായിക്കണം. ഇനി മമ്മി ഞാൻ സഹായിക്കും. മമ്മി ഒറ്റയ്ക്ക് എന്തോ പറഞ്ഞാലും ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്ന എന്തോ മനുഷ്യനും ജീവിക്കണം, പിന്നെ ആനയ്ക്കും ജീവിക്കണം. മാധവ് ഗാഡ്ഗിൽ ഇന്നൊരു ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഗാഡ്ഗിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ യോഗമാര് ശരിയാകത്തില്ല. കേന്ദ്രം ശരിയാകാതെ ഈ നിയമം 1972 നിയമം ഭേദഗതി ചെയ്യണം. 1972 നിയമം ഭേദഗതി ചെയ്യണം. എന്തായാലും വളരെ കഷ്ടം. ഇവര് ചെയ്യത്തില്ല, കേന്ദ്ര സർക്കാർ ചെയ്യത്തില്ല. ഇത് ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയാ. അല്ല, മൃഗങ്ങളുടെ അതായത് മൃഗങ്ങളെ ഇപ്പൊ നമ്മൾ കരമടയ്ക്കുന്ന തുല്യാവകാശം BJP സർക്കാർ ആയിരുന്നു. തുല്യാവകാശം ഓർഡർ കൊടുത്താൽ മതി, വേറെ ഒന്നും ഇവര് ചെയ്യണം. അത് ചെയ്യാനുള്ള സംഭവം ഉണ്ടെന്നേ, ചെയ്യാൻ ഇവര് ചെയ്യത്തില്ലെന്നേ. ഫോറസ്റ്റുകാർ ഞങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ ഇവിടുത്തെ മൃഗങ്ങളൊന്നും ഒരു വിഷയമില്ല. അതാണ് ഫോറസ്റ്റുകാരെ അവരെ കൊണ്ടൊന്നും മൃഗത്തിനെ വെടിവെച്ചെന്ന് പറഞ്ഞ് അവര് വന്നതിനെ നോക്കാനോ കാണാനോ വരാൻ എനിക്ക് ഈ വിഷയമില്ല. ഒരു 10-20 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന മൃഗങ്ങളൊന്നും ഈ രാജ്യത്തെ ഇല്ലായിരുന്നു. 10-30 കിലോമീറ്റർ ദൂരെ ഉള്ളായിരുന്നു ഈ സാധനങ്ങളൊക്കെ. അണ്ണ മലയണ്ണെന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഇവിടെ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ മുറ്റത്തും പെരയിലും തെങ്ങേലും റബ്ബറേലും തോട് നോക്കുന്നത് മൊത്തം ഇതേ ഉള്ളൂ. അതേസമയം 10-15 വർഷത്തിന് മുമ്പ് ഇത് മൊത്തം 30 കിലോമീറ്റർ ദൂരെ പോകണോ ഈ മൃഗങ്ങളെ കാണാനും എടുക്കണേലും ആന പോലും കൂടില്ല. ഇപ്പൊ ഈ നിയമവും ഈ മൊബൈൽ ഫോണും എല്ലാം വന്നു കഴിഞ്ഞപ്പം ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല, ഒന്നും ചെയ്യാനും നടക്കത്തില്ല. ഇല്ല, ഇവിടെ എന്തെങ്കിലും ഒരു കുരുക്ക് വെച്ചാൽ പന്നിയെ ആരെയും പിടിച്ചെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്തവർക്ക് കൊടുത്തില്ലെങ്കിൽ ഉടൻ തന്നെ ഫോൺ ചെയ്യുക, ഫോറസ്റ്റുകാർ വരിക, ചട്ടി നിലവും പിറക്കുക, കൊണ്ടുപോവാ, പോകുന്ന ഇടിയും വായിക്കുക, പോകുന്ന ഇടിയും വായിക്കുക, ചുമ്മാ ഇടിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ തന്നെ ഒരു സംഘടനയ്ക്കേര് 3-4 തവണ വാണിംഗ് കൊടുത്തു ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ല. സർവീസ് അതായത് സർവീസ് സംഘടനകൾ ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ലെന്നാണ് നിയമം. അത് കേരള സർക്കാരും ഇറക്കിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തുവാ അവർ അതേ ജനങ്ങളെല്ലാം കൂടെ കൈവിട്ട് പോയപ്പോൾ വയനാട്ടിൽ തന്നെ പശുവിനെ എടുത്തു വെച്ചു, ജീപ്പിൻ്റെ മണ്ടയ്ക്ക് എടുത്തു വെച്ചു. എടുത്തു വെച്ചപ്പോൾ അവർക്ക് നൊന്തു. ഒരു പാവം പിടിച്ച മനുഷ്യൻ NMR വാച്ചർ മരിച്ചു കിടന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു അനുശോചനം പറയാൻ പോലും ഒരുത്തരവില്ലായിരുന്നു. ആണില്ല മനുഷ്യൻ നൊന്നപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. ഒരു സഹായം ചെയ്യാൻ ഒക്കത്തില്ലെന്നേ, ഒരു സഹായം ചെയ്യാൻ നടക്കത്തില്ലെന്നേ. മനുഷ്യനും മൃഗത്തിനും തുല്യം, അവർക്ക് ഭൂമി ജീവിക്കണം, അതിനുള്ള അവകാശമാണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കൂടിക്കഴിഞ്ഞാൽ നമ്മള് പോയിക്കോണോ, അതാണ് വിഷയം, അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ നമ്മള് താനെ വെച്ചു കെട്ടി പോയിക്കോളും, അതിനാ ഓടിച്ചു കൊണ്ട ഇവിടുന്ന് അവർക്ക് വനത്തിന്റെ വിസ്തൃതി കൂട്ടണം. അവരോടിക്കത്തില്ല, പുലി വന്ന് കതവിന് മുട്ടുന്ന ഒരവസ്ഥയാണ്. ചേച്ചി എവിടാ പുലി വന്നത്? അതിലെ അവിടുന്ന് അവിടുന്ന് കയറി വന്നിട്ട് വഞ്ചി അവിടെ ചാടി താഴോട്ട് പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാ. 6 മണി കഴിഞ്ഞാൽ തന്നെ, അപ്പൊ 6 മണി കഴിഞ്ഞാൽ തന്നെ കയറി കഥ പടയ്ക്കുന്ന ഒരു അവസ്ഥയാണ്, ഭയമാണ്. അപ്പൊ എന്തായാലും നമുക്ക് മേളിൽ 6 വീടായപ്പോ അടിച്ചു പൊട്ടിച്ചു പറഞ്ഞ അനിക്കുഞ്ഞെന്ന് പറയുന്ന ആളുടെ അല്ലേ,
വീട് മൊത്തം അടിച്ചു തീർത്തു. അല്ല ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നാൽ പോലും ഇപ്പൊ തന്നെ ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്തിയതിനു കയറി ചോദ്യം ചെയ്തതുവരെ അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഒരു ചാനലുകാർക്ക് പറ്റത്തില്ല. മൊത്തം മുക്കുക. ഇപ്പൊ തന്നെ മാങ്കുളത്ത് തന്നെ ഇഷ്യൂ പുറത്തു വരുന്നില്ല. സാർമാർ മൊത്തം ബ്ലോക്ക് ചെയ്യാണ്. കാരണം എന്താ, കാശ് കിട്ടും, കാർബൺ ഫണ്ടിനെ പോലെ ഫണ്ട് കിട്ടും. കേന്ദ്രം യഥാർത്ഥമായ സത്യം വെളിപ്പെടുത്തിയാൽ ആ ചാനലുകാർക്ക് കേസാ. ഇന്ന് വനമന്ത്രി, ഒരു കേന്ദ്രത്തിന്റെ വനമന്ത്രി പറഞ്ഞു, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഞങ്ങൾ തുല്യതയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പിന്നെ എന്തോ ഏതോ ഒരു ആന ആസാമിൽ നിന്ന് വന്നൊരു ആന ഒരാളെ കൊന്ന ചരിത്രത്തിന് ആന എവിടെ വെച്ച് കൊടുക്കുന്നുള്ളൊരു ഇത് ഹൈക്കോടതിയിലും ഒക്കെ പോയി കേന്ദ്രത്തിന് ഇത് കൊടുത്തു. കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞ, ഞങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും തുല്യതയാണ് കൊടുത്തത്. അപ്പൊ ഇനിയുള്ള ഇലക്ഷനൊക്കെ വരുമ്പോ കാട്ടിലെ മൃഗങ്ങളുടെ വോട്ട് വാങ്ങിച്ച് വരാം, അസംബ്ലിയിലും പാർലമെന്റിലും പോയിരിക്കുമെന്നാണ് എന്റെ അതൊരു ചോദ്യമാണ്, എന്റെ ചോദ്യം. അപ്പൊ ഇവർക്ക് തുല്യത കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന് ജീവന് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഈ ഭരണകൂടത്തിന് എന്തിനു സപ്പോർട്ട് ചെയ്യണം ജനങ്ങൾ? ഒറ്റ ചോദ്യമുള്ളൂ. ലൈവല്ലേ പറഞ്ഞു, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇത് ഇതടിയല്ലേ? ഇത് ഓരോ സാധനവും കർഷകരുടെ ആ ചേച്ചി എത്ര നേരം ഇരുന്ന് കഷ്ടപ്പെട്ടാലേ ആ ബോൾ ഉരുട്ടിക്കൊണ്ടിരുന്നാണോ? തേങ്ങ കിടക്കുന്ന തേങ്ങയ്ക്ക് മൊത്തം കിഴുത്തിയ ഹോള പകല് വന്ന് അണ്ണാൻ കിഴിക്കുന്ന, രാത്രി ആകുമ്പോ പാറാനെന്നും പറഞ്ഞൊരു ജീവിയുണ്ട്, അത് വന്ന് ഇത് കിഴിച്ചു വെക്കുന്നത്, മരം കൊത്തി പാറാൻ ഇതെല്ലാം തിന്നുക. അഥവാ ഒരു തേങ്ങ ഉണങ്ങി നിന്ന് രാത്രി വീണ് കഴിഞ്ഞാൽ കാട്ടുപന്നി വന്ന് അത് കൊണ്ടുപോകും. ഇപ്പൊ ഇത് പേടിച്ചിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ കർഷകന് എങ്ങനെ ജീവിക്കും? അപ്പൊ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ തുല്യത, ഈ രണ്ട് മൃഗങ്ങൾക്കും പിന്നെ മനുഷ്യനും തുല്യത കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ജീവിക്കും? അപ്പൊ മൃഗങ്ങളുടെ വോട്ട് കൊണ്ട് വാങ്ങിച്ചല്ലോ നിയമസഭയിലും വാസം പാർലമെന്റിലും ഒന്നും പോയിരിക്കുന്നത്. അപ്പൊ ഇത് തുല്യതയല്ല, മനുഷ്യന്റെ സ്വത്തും ജീവനുമാണ് മുഖ്യധാര വിഷയത്തിൽ കൊടുക്കേണ്ടത്. എന്തായാലും മന്ത്രിയും കഥകൾ പറയുന്നു. ഇന്ത്യ മാത്രമല്ല ഈ സംവിധാനം, ഇന്ത്യക്ക് വെളിയിൽ എല്ലാ ഫാമുകളും ഉണ്ട്, വന്യമൃഗങ്ങളെ വളർത്തുന്നുണ്ട്, കൊന്നു തിന്നുന്നുണ്ട്. ഇപ്പം സായിപ്പിന്റെ തിട്ടുവരം പറഞ്ഞിട്ട് സായിപ്പ് വെക്കുന്ന വ്യവസ്ഥ ഇവിടെ വനം വളർത്തണം, ഇത് വേണം, യുനെസ്കോയിൽ പോയി പൈസ വാങ്ങിച്ചിട്ടാണ്. അപ്പൊ അവിടെ പിന്നെ ബെല്ലാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ മരം കാണത്തില്ലല്ലോ, കോൺക്രീറ്റ് ബിൽഡിങ്ങാ. ഇവൻ ഇന്ത്യ സപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞ 400 കോടി ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ടല്ലേ ഇവര് ചെയ്തത്. എന്നിട്ട് ഇവരിപ്പോ ആ ഭരണകൂടങ്ങൾ മൊത്തം ഇന്ന് എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്. ഇത് പിന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്ത്, യു പിയുടെ ഭരണകാലത്താണ് ഇത് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് മുൻതൂക്കമാണ്. നമുക്കൊക്കെ വില വെറും 10 ലക്ഷം രൂപ ചത്ത് കഴിഞ്ഞാ. ഒരു കുടുംബത്തിലെ നായകൻ പോയില്ലേ, അല്ലെങ്കിൽ ഒരു വ്യക്തി പോയില്ലേ, അവർ ഈ മന്ത്രിമാരോ മറ്റേ ആരെയോ അവർക്ക് നടത്താൻ കഴിയും. കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. അപ്പോ വനമന്ത്രി പറഞ്ഞ വ്യവസ്ഥ എന്നത്തെ ന്യൂസ് നന്നാക്കാൻ കൊടുക്കുക, കേന്ദ്രം കൊടുക്കുന്ന പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുകയല്ല, ഫണ്ട് നന്നാക്കാൻ കൊടുക്കുകയാണ്, വനം വികസിക്കാൻ കൊടുക്കുക ആ തുക. അതല്ലാതെ തൊള്ളിക്കാൻ ഒക്കത്തില്ല. വനത്തിൽ മൊത്തം മറ്റേ കണിക്കൊന്ന പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പോയിട്ട് ഞാനിപ്പോ പറയായിരുന്നു, മൃഗങ്ങൾക്ക് ഒരു സാധനം മരത്തിലില്ല, മൃഗങ്ങൾക്ക് ഒരു സാധനം മരത്തിലില്ല. അതല്ല, അതിന്റെ മെയിനായിട്ടൊരു കാര്യം പറയാം, വാഴയും തെങ്ങും പിന്നെ ഈ കവുങ്ങും ഒക്കെ തിന്നുന്ന അത് വനത്തിലില്ല, അത് അഥവാ വനത്തിൽ കൊണ്ടുവച്ചാൽ തൈ വർഗം ആകുമ്പോഴേ നശിപ്പിച്ചു കളയും. ഇത് തിന്നുന്നത് കാട്ടിലെ ആഹാരത്തിനേക്കായി രുചികരമായ ഭക്ഷണമായിരുന്നു. ഉപ്പുരസം കൂടുതൽ അത് ഉഴത്തിലിറങ്ങും, തിന്നും, ആൾക്കാരെ കണ്ടാൽ നശിപ്പിക്കും. കാരണം വെച്ചാൽ പണ്ട് കാലഘട്ടമല്ല, ഇന്ന് എല്ലാത്തിനും ലൈസൻസ്, തിട്ടൂരങ്ങളെ, ഒരു വെപ്പൺസ് ആ മനുഷ്യന് വെക്കാൻ പറ്റത്തില്ല. അത് ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ, വേറെയുള്ള രാജ്യത്തൊന്നും. ആസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 വർഷത്തിന് മുമ്പ് ഒരു ഭയങ്കര തീപിടുത്തം ഉണ്ടായി. അന്ന് പിന്നെ മൃഗങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഭരണകൂടം പറഞ്ഞ് എത്ര മൃഗങ്ങൾ പിന്നെ മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, മൊത്തം ഷൂട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടേക്കാം. ഇന്ത്യയിൽ അത് ഇല്ല, ഇന്ത്യയിൽ മൃഗങ്ങളും മനുഷ്യനും തുല്യരാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ എങ്ങനെയും ജീവിച്ചോ? വോട്ടുകാർ വന്നാൽ നമ്മൾ പറയുന്നില്ല. അപ്പൊ അടുത്ത ഇലക്ഷൻ വോട്ട് കൊടുത്ത് അവരും വരട്ടെന്ന. അപ്പൊ ഫോറസ്റ്റുകാർ ഇനി അവർക്ക് ഇനി റാലി ഒക്കെ കുത്തി ഇനി വലിയ ജാഥ കാണുമായിരിക്കും ഇവിടെ അല്ലേ? വേണമല്ലോ. എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ അവര് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും. കഴിയത്തില്ല, ഇവിടെ മനസ്സിനെ പിടിച്ചോടന്ന് ഒരു വിഷയില് എന്റെ മോൻ.
അല്ല ഇവിടെ ആന വന്നപ്പോ ഫോറസ്റ്റുകാരായിട്ടുള്ള ആവശ്യം അറിയാമല്ലോ. വില്ലുകാരൻ എന്നെ വില്ലുകാരൻ അറിയപ്പെടുന്നത് ഓട്ടപ്പുള്ളിയാ, അതല്ലേ പറയാം ഓർത്തിലെ കണ്ടലുള്ളിയാണ്. സാർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാ, എന്നെ വനവിരുദ്ധന്റാണ് പറയുന്നത്. ഇപ്പൊ മേലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ, വനവിരുദ്ധന്റാണ് പറയുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ നടക്കും, ഞങ്ങക്ക് രണ്ടു കാലം തന്നിട്ടുണ്ട്, ദൈവം അങ്ങനെയെങ്കിലും തന്നിട്ടുണ്ട്. ഇവിടുത്തെ അവന്മാർ അതും വെക്കാൻ സംഭവിക്കുകയില്ല, കണ്ടതല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇരുട്ടുന്നതിന് മുന്നേ മേലോട്ട് പോട്ടെ. അപ്പൊ ചേട്ടന്മാരെ നിങ്ങൾ അത് തന്നെ ഓട്ടോ, ഞാൻ അവിടെ റോഡ് തോറ് റോഡ് സൂപ്പർ അല്ലേ, അടിപൊളിയായിട്ട് കിടക്കുമല്ലേ. മൃഗത്തിന്റെ സ്ഥല തുല്യാവകാശമാണ്, അവരെ വോട്ട് ചെയ്യണം. അത് തന്നെ അപ്പൊ എന്തായാലും നടക്കട്ടെ. ചേച്ചി ഇത് എത്ര ദിവസം കൊണ്ടാ ചേച്ചി ഇത് ആക്കിയെടുത്തെ, ആ ഗുണ്ട് പോലെ സാധനം? അല്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് അപ്പൊ എന്തായാലും ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് അല്ലേ. ഇതിനി കൊടുക്കുമോ ചന്തയിൽ കൊണ്ടുപോയി? വീട്ടിലെടുക്കും, വീട്ടിലേക്കാ വിൽക്കാനല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും നടക്കട്ടെ, പൊക്കോട്ടെ. പേരെങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ, കൃഷ്ണൻ ചേട്ടാ പൊക്കോട്ടെ. ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഓക്കെ സെറ്റ്. എന്താ വന്നോ പേടിയോ? അതുപോലെ ഞാനല്ലേ അതുപോലെ പറയും. അച്ഛാ കൃഷ്ണൻ ചേട്ടാ പറഞ്ഞ അതുപോലെ വിടും. ഒരു കട്ടിക്കും പേശിക്കില്ല, മറ്റുള്ളവർ കട്ടിക്കും പേസ്റ്റ് ചെയ്യും, ഞാൻ കട്ടിക്കും പേശിക്കില്ല. ഇപ്പൊ നടന്ന സംഭവമായിട്ട് 12 മിനിറ്റായി, ആ 12 മിനിറ്റ് അതുപോലെ വിടും. ജനങ്ങളുടെ രോക്ഷമാണ് പുറത്ത് വരേണ്ടത്, അത് പുറത്ത് പോരട്ടെ. ജനങ്ങൾ പറയണം, കാര്യം ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഓരോ സ്ഥലങ്ങളും ഏമാമാര് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ, ഞാൻ ഓരോ സ്ഥലത്ത് എന്നപ്പോഴും പണിഞ്ഞു കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ അങ്ങനത്തെ പരിപാടികളാണ്. അറിയത്തില്ല ഇവിടെ സംഘടനയാണ്, ആ സംഘടനയാണ് പ്രശ്നം. അല്ലല്ല, ഒരു ഫോറസ്റ്റിന്റെ ഒരു സംഘടനയാണ്, അവരാണ് പ്രശ്നക്കാര്. അല്ലല്ല, VSS അല്ല, അവരുടെ സംഘടനയാണ്. ആ സംഘടന ഒരുത്തം മരിച്ചു കിടക്കുക, ഒരാൾ മരിച്ചു കിടക്കുക, ഒരു പാവം പിടിച്ച മനുഷ്യനെ ആന ചവിട്ടിക്കൊന്നു എന്നാ ഒരു അനുശോചനം പറയാൻ പോലും അമ്മമാർക്ക് പറ്റത്തില്ല. അമ്മമാര് ഉടനെ അമ്മമാരുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് പശുവിനെ വെച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വിഷയം. അതിന് റോഡിൽ ഇറങ്ങി അതെ ഡ്യൂട്ടിക്കിടെ ഡ്യൂട്ടിക്കിടെ ഈ ഒരു പരിപാടി പാടില്ലെന്നാ സംഘടന പ്രവർത്തനം നശിപ്പിച്ചതാ. ഇന്നും സാറന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നു, നമ്മളെയൊക്കെ നികുതി പണമായി തിന്നുന്ന മൊത്തം. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. പോവാട്ടാ, പോവാ.